നീയൊക്കെ കൂടി ഒന്നിനു കൊള്ളരുതാത്തവനാക്കി, എടാ വെറുക്കപ്പെട്ടവനാക്കി. എടാ ഞാനല്ല, നീയാണ് വെറുക്കപ്പെടേണ്ടവൻ. നിന്റെ നാവ് ഉയർന്നു തുടങ്ങിയല്ലേ. വേണ്ട ശരൺ, നിനക്കറിയില്ല ഈ അജയ്യെ. എടാ നിന്റെ ഈ മുഖം മൂടിയുണ്ടല്ലോ, അത് ഞാൻ വലിച്ചു കീറൂടാ. നിനക്കതിന് കഴിയില്ല ശരൺ. നിനക്ക് വശമില്ലാത്ത ബിസിനസ്സിലേക്ക് എടുത്തു ചാടി നീ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്നെ കൊണ്ടു നിർത്തിയത് ഹണി റോസിന്റെ മുന്നിലാ. അവൾ എന്നെ വിശ്വസിച്ച് നിനക്ക് തന്ന പണത്തിന് ഈടായി നൽകിയ നിനക്ക് സ്വന്തമെന്ന് പറയുന്ന പലതും ഇപ്പൊ അവളുടെ കയ്യില. നീ പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇങ്ങനെ എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെയും ഹണിയുടെയും കാരുണ്യം കൊണ്ട് മാത്ര. ഇനി നീ ഒന്ന് ആലോചിക്ക, ഭാര്യയാണോ നിന്റെ ജീവിതമാണോ വേണ്ടതെന്ന്. നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക, കൂടെ നിന്നാ നിനക്ക് ഗുണമേ ഉണ്ടാവൂ. ഇത്രക്ക് നികർഷനായ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്ക. ജന്മം തന്നവരെ, കൂടെ പിറപ്പുകളെ, അങ്ങനെ എല്ലാവരെയും സ്നേഹം നടിച്ച് പാവം കളിച്ച് പറ്റിച്ച നിന്നെ, നിന്നെ ഇന്ന് ഞാൻ എന്ത് നന്നെയാണ് പ്രതീക്ഷിക്കണ്ടേ. പുതിയ കാലത്തെ ലക്ഷ്മണന്റെ മുഖം എനിക്ക്, അത് ഇങ്ങനെ തന്നെ നിൽക്കും. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, കൂടെ നിന്നാ നിനക്ക് ഗുണമേ ഉണ്ടാവും. ഇത് സിദ്ധാന്തത്തിന്റെ കാലമല്ല, പണത്തിന്റെയും പ്രയോഗത്തിന്റെയും കാലമാണ്. ഹണി റോസ് വന്നിറങ്ങിയ നിലയ്ക്ക് ഇനി എനിക്ക് നീയൊരു പരിചയമായി തന്നെ തുടരണം. സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്റെ ഈ കയ്യിലെത്തുന്നതുവരെ അജയ് ഈ വേഷം തന്നെ തുടരും. പിന്നെ മറ്റുള്ളവരെന്നെ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിൽ അജയ്യുടെ പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും.